സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ പറയുക, നമ്മുടെ ഡോട്ട്മുണ്ടിന് എന്ത് പറ്റി? നമ്മുടെ ഡോട്ട്മുണ്ടിന് നമ്മൾ തുറന്നു വിട്ടിട്ടാ. എന്താ പറഞ്ഞാൽ ഡോട്ട്മുണ്ടിന് നമ്മൾ ഭയങ്കരമായിട്ട് കളർ വേരിയേഷൻ ഒക്കെ വന്ന്, നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം ടാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അവർക്ക് ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെന്തോ ഒരു കയ്യിൽ പോകുന്ന ഒരു സംശയം, അപ്പൊ നമ്മൾ എന്താക്കി, അധികം റിസ്ക് എടുക്കാൻ തന്നില്ല, നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഇതിനെ പറ്റിയുള്ള ഷോർട്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട് കേട്ടോ. ചെറിയ ചെറിയ വീഡിയോ നമ്മൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിൽ അറിയിക്കാറുണ്ട്. അപ്പൊ ആരെങ്കിലും ഷോർട്സിൽ കയറാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കി കേട്ടോ, ചെറിയ ചെറിയ വീഡിയോസ് ആണ് കൂടുതലുണ്ടാവുക. അപ്പൊ പെറ്റ് സ്റ്റേഷൻ ഷോർട്സ് എന്ന് തന്നെ പേര്. ഓക്കെ, പിന്നെ നമ്മുടെ ഞാൻ മൗഗ്ലിന്റെ ഫീമെയിലൊരു പേരിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ മാഗി എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാഗി, ആ മാഗി എന്നുള്ള പേരാണ് നമ്മുടെ മർമോസെറ്റ് മങ്കി ഫീമെയിലിന് നമ്മൾ പേരിട്ട് കേട്ടോ. ആള് നല്ല ഉറക്കിലായിരുന്നു, നമ്മളിപ്പോ എടുത്തിട്ട് വന്നാട്ടാ. ആ തുണി ഉണ്ട്, അത് മൂടി പൊതിച്ച് ഉറങ്ങുന്നുണ്ടായത്. ഓക്കെ അല്ലേ, പേര് നിങ്ങൾ തന്നെ ഇട്ട പേരാന്നേ സബ്സ്ക്രൈബേഴ്സ്. അപ്പോ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോണ്ട് എനിക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഷോപ്പ്, ഞാനൊരു ഷോപ്പ് എന്നെ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് അസർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്തതും കൂടി നമുക്കൊന്ന് കാണാം. നമ്മള് ഡോട്ട്മുണ്ടായ അക്വേറിയത്തിലേക്ക് നമുക്ക് നല്ല രണ്ട് ഡിസ്കസിനെ നമ്മൾ നേരത്തെ അവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് അത് എടുത്തിട്ട് വരാം. അതേപോലെ ഈ ടാങ്ക് ഒന്ന് സെറ്റ് ചെയ്യണം, അവിടുത്തെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് വരാം. അതേപോലെ ഷോപ്പ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് കാണാം. നേരത്തെ ഇനോഗ്രേഷന്റെ സമയത്ത് കുറെ ആൾക്കാരും ബഹളമൊക്കെ ആണ്, നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഏതായാലും നമ്മള് കുറച്ച് ആക്സസറീസും ചെറിയ ചെറിയ സംഭവങ്ങളും നമ്മൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേതായാലും നമുക്ക് എടുത്തിട്ട് വരാം. ഓക്കെ, ഇത് കണ്ണൂർ ചാലാടിലെ അസീ പെറ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പിന്റെ ഇനോഗ്രേഷനാണ് നിങ്ങൾ കാണുന്നതാ. ഇതെന്റെ ഫ്രണ്ട് അസറുദ്ദീന്റെ ഷോപ്പാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പൊ നമ്മുടെ നേരത്തെ ഇനോഗ്രേഷൻ കഴിഞ്ഞ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അസീ പെറ്റ്സിൽ. നമുക്ക് ഡിസ്കഷനെല്ലാം കാണണ്ടേ, ഡിസ്കസിന്റെ നല്ല അടിപൊളി ടാങ്ക് ഫ്രണ്ടിൽ തന്നെ ചെയ്തിട്ടുണ്ടേ. ഫുള്ള് ഡിസ്കസാണ് ഇതിലുള്ളത്. പിന്നെ നമ്മുടെ നീമോഫിഷിലൊക്കെ ഉണ്ടാ, നീമോഫിഷിന്റെ ചിത്രം ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ വരച്ചിട്ടുണ്ട്. നീമോഫിഷ് നമ്മള് മറൈനൊക്കെ വരെ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മേടിക്കാ ഇതാന്നിട്ടാ, നീമോഫിഷിനെ വാങ്ങിക്കാം. എന്തായാലും ഭയങ്കര ഭംഗിയല്ലേ, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ. എന്തായാലും പൊളി, നമുക്ക് ഷോപ്പ് ഒന്ന് ജസ്റ്റ് വേണ്ട. നമ്മള് ഡിസ്കസ് ഇതല്ല കേട്ടാ, നമ്മള് ഡിസ്കസ് വേറെ ആണ്. അതിനിപ്പോ കാണിച്ചു തരാം. അതായത് നമ്മുടെ മീനിന്റെ സ്ഥലം വേറെയാണ്, ഇപ്പുറത്ത് തന്നെ. അലങ്കാര മത്സ്യങ്ങളുടെ അത്ഭുത ലോകം, അങ്ങനെ ഡോർന്ന് എഴുതിയിട്ടില്ല കേട്ടാ. നമുക്ക് അങ്ങോട്ട് കേറാം. അപ്പൊ നമുക്ക് മീനുകളെ ഒന്ന് ജസ്റ്റ് കാണാം. നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എയറേറ്റർ, ഇപ്പൊ എയറേറ്ററും ഫിൽറ്ററും തൽക്കാലം ഓഫ് ചെയ്തതാണ്. നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സൗണ്ട്, അപ്പൊ ചെറിയൊരു സമയത്തേക്ക് ഓഫ് ചെയ്തതാണ്. അല്ല അതിന്റെ പ്രത്യേകം പറയാനാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കമന്റ്സ് വരും എയറേറ്റർ ഇട്ടിട്ടല്ലോ മീനൊക്കെ ഇപ്പൊ ചത്തോന്നു പ്രത്യേകം പറഞ്ഞു കേട്ടാ. ഏഞ്ചൽ, അപ്പോൾ ഏഞ്ചലിന്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടാ. അടിപൊളി, ഓരോ വ്യത്യസ്തമായ ഏഞ്ചലുകളാണ്. പിന്നെ നമ്മുടെ സ്വന്തം കോഴിഫിഷ്, നല്ലൊരു ബെട്ട ഫിഷിനൊക്കെ ഉണ്ട്. നമ്മൾ പണ്ട് ഫൈറ്റർ എന്ന് പറയും. പറഞ്ഞു അപ്പൊ നമ്മുടെ ശരിയായ നമ്മുടെ സാധനത്തിന് കാണണ്ടേ, ഇതാണ് ആള്, ഇതാണ് നമ്മുടെ ഡിസ്കസ്. ഇതിനെ കൊണ്ടുപോകാനാ നമ്മൾ വന്നു കേട്ടോ. അതിൻ്റെ കളർ കളറല്ലേ, ചെറുതൊക്കെ വ്യത്യാസമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോ ഇനി പെറ്റ് സ്റ്റേഷനിലെ പുതിയ അതിഥികളാണ്. അതിനൊരു കോഴിഫിഷിന്റെ ഒരു ടാങ്ക് ഉണ്ട്, നല്ല രസം, നല്ല അടിപൊളി കോഴിഫിഷ്. കുറച്ച് ഫീഡ് തരുമോ നമുക്ക്? ഏതായാലും കുറച്ച് ഫിഷിന് ഫീഡ് ചെയ്യാം. ഇവിടെ മുന്നേ നല്ല കുറേ ഫിഷുകളുണ്ട് കേട്ടോ, നല്ല ജാപ്പനീസ് കോയിസ്. ഇപ്പൊ അതെല്ലാം കുറച്ച് ചത്തുവെന്ന് തോന്നുന്നു. ഇത് സെയിലൊന്നല്ലേ? ഓക്കെ, ഇതിലെല്ലാം എന്ത് വില വരുന്നുണ്ട്? ഇത് ഇമ്പോർട്ട് ആയിരിക്കൂലേ? ഇതിനെന്ത് പ്രൈസ് വരുന്നുണ്ട്? 2500 രണ്ടേ വരുന്നുള്ളൂ. അന്ന് ഇപ്പൊ തന്നെ അതിനെ പിടി. ഓക്കെ, അതും പിന്നെ വേണ്ട മുന്നേ നമുക്ക് ലാസ്റ്റ് പറ്റിക്കോ, നമുക്ക് അതിനെ കൊണ്ടുപോവാം. അതും പിന്നെ ഈ രണ്ടെണ്ണത്തിന് നമുക്ക് വാങ്ങിക്കാം. ഈ ഒരെണ്ണം, ഈ ഒരെണ്ണം, പിന്നെ അത് മൂന്നെണ്ണം വാങ്ങിക്കാം.
കുമ്പിന്റെ കുഞ്ഞുങ്ങൾ. ആ അപ്പൊ നമുക്ക് ഇതിനെയും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല, നല്ല ബ്ലൂ ഇത് നമ്മളവിടെ ഒരു ബ്ലൂ ഇല്ലല്ലോ, നമുക്ക് ഈ രണ്ട് ബ്ലൂവിനെയും കൂടി എടുക്കാം. ആയി അതൊക്കെ ലോബ്സ്റ്റർ വെക്കുന്നുണ്ട, അടിപൊളി. വേറെ എന്തൊക്കെ കളറുണ്ട്? ഈ റെഡിനെ നമുക്ക് കൊണ്ടുപോകാം. അതുപോലെ ഇവർ ഹൈഡിങ് സ്പേസ് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ മോൾട്ടിങ് ടൈം ഇവർ കംപ്ലീറ്റ് ഇവർ സ്കെയിൽസ് കളയും. ആ കളയുന്ന സമയത്ത് മറ്റുള്ള ലോബ്സ്റ്റേഴ്സ് ഇവർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവർക്ക് ഹൈഡിങ് സ്പേസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ ഇവർ ഈ ആ പൊഴിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കയറിയിട്ട് ഒളിച്ചിരിക്കും. നമുക്ക് കുറച്ച് ലോബ്സ്റ്റേഴ്സും അതുപോലെ നമുക്ക് ഡിസ്കസും വാങ്ങിക്കാം. അതുപോലെ മെയിൻ എന്തൊക്കെയോ ജീവികളുണ്ടെന്ന് പറയുന്നത് നല്ല നല്ല പാരറ്റ്സ് ഒക്കെ, അതിനൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പം നമ്മള് പെറ്റ് ഷോപ്പിലേക്ക് വന്നിട്ട് ഞെട്ടിപ്പോയ, നല്ല അടിപൊളി മുളകൻ കൊക്കറ്റ് വന്നിട്ടുള്ളൂ. ഓക്കേ, ഹലോ ഹലോ. മുളകൻ്റെ പ്രത്യേകത അറിയില്ല, നല്ല വലിയ ക്രസ്റ്റ് ആയിരിക്കും, അതുപോലെ ഉള്ളിൽ റെഡ് കളർ ഉണ്ട്, ഓറഞ്ച് കളർ. ഓക്കെ, നല്ല പുള്ളി ചേർത്ത് വേണ്ട, നല്ല പാവം. നമുക്കൊന്ന് വാങ്ങിച്ചാലോ, പുള്ളിയായിരിക്കില്ലേ, നല്ല സൈസും. നമ്മുടെ മീഡിയം സഫറിനൊന്നും പോലെ അല്ല, അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടപ്പോ ഒരു മോഹം വന്നല്ല. പിന്നെ കോക്കറ്റ് മാത്രമല്ല, ഗ്രേ ഉണ്ട്, അതുപോലെ നല്ല പിന്നെ കോക്കറ്റിന്റെ എല്ലാത്തിന്റെയും പിന്നെ വിങ്സിന്റെ അകത്ത് എല്ലാം തന്നെ ഉണ്ടാകും കേട്ടോ കളർ. അത് നമ്മുടെ മീഡിയം സഫറിൻ്റെതായാലും ഇതിൻ്റെതായാലും എല്ലാം സെയിം തന്നെ വരുന്നത് അല്ലേ. അടുത്ത ആള് അംബ്രല്ല കോക്കറ്റ്. ഇത് രണ്ടു തമ്മില് ഡിഫറൻസ് ഉണ്ടാ, ഇതാണ് ഫീമെയിലെ, ഇത് മെയിലും. കടിക്കണ്ട, ചെവി കടിക്കണ്ട. രസം പിടിച്ചിരുന്നു കേട്ടാ ചെവിയുടെ. അപ്പൊ ഒരുപാട് കിളികളുണ്ട് നമ്മുടെ അജിപെറ്റ്സിൽ, അതുപോലെ മക്കാവോസ് രണ്ട് മൂന്ന് പീസ് ഉണ്ട് മക്കാവോസ്. പിന്നെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടാ, അടിപൊളി ഷോപ്പ് തന്നെ, കുഴപ്പമില്ല, ഫുൾ സെറ്റപ്പ് തന്നെ. അതുപോലെ നല്ല പൈഡ് കോക്കറ്റൈല്, പിന്നെ സൺകോണൂറ്, പൈനാപ്പിൾ കോണൂറ്, എല്ലാ ബേർഡ്സും ഉണ്ട്. ആ നമ്മുടെ ഷേർട്ടിന്റെ ഇതൊക്കെ അടിച്ചു മുടിച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളോ, ഏഹ് അടിച്ചു മുറിച്ചില്ലേ, പൊളി. ഓ താണ് ഇതെന്താ ഭംഗി, എല്ലാവരും കൂടി അടിക്കുന്ന പരക്കൊക്കെ അടിക്കാം. നമ്മള് കോക്കറ്റിനിൽ പണ്ട് ഇതുപോലെ കാണല് സർക്കസിലൊക്കെ ആണല്ലേ. ഇവർ രണ്ടാളും നല്ല കളർ ഡിഫറൻസ് ഉണ്ട്, മുളുക്കനും സൾഫറും തമ്മിൽ കളറിൽ നല്ല വ്യത്യാസമുണ്ട്. മറ്റേ നല്ല വൈറ്റാണ്, മുളുക്കൻ ഒരു ചെറിയൊരു യെല്ലോയിഷാണ്. ഇതെങ്ങനെയുണ്ട്? ഇവർ പേരാണ് കേട്ടോ, ആണും പെണ്ണും തന്നെയാണ്. വേറൊരു മെക്ക ഉള്ളത് മെയിൽ എക്സ്ട്രാ ഉള്ളത്. ഇവന് ഈ മെയിൽ അത്യാവശ്യം ചെറിയൊരു കടിയുണ്ട് കേട്ടോ, ഫീമെയിൽ പാവാണ്. അപ്പൊ നമുക്ക് കുറച്ച് പർച്ചും കാര്യങ്ങളും എടുക്കട്ടോ, നമ്മളവിടത്തേക്ക് മനസ്സിലായ കുറേ ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, അതുപോലെ കോണൂസിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സ്. ഓക്കെ, വിട്ടു പോകുന്നില്ല കേട്ടാ, കയ്യിൽ ഒറ്റപ്പെടുത്താം. പോടാ പോടാ പോടാ, എത്താൻ എടുക്കട്ടെ. എന്താ കൊണ്ണൂർ ഇല്ല, പൈനാപ്പിളാന്ന് തോന്നുന്നു. ആ പൈനാപ്പിൾ തന്നെ, പൈനാപ്പിൾ നല്ല കളറല്ലേ പൈനാപ്പിൾ. കുഞ്ഞു കൂട്ടില് ഷുഗർ ഗ്ലൈഡർ, ഗ്ലൈഡർ നല്ല ടൈമുണ്ടാന്ന് തോന്നുന്നു. വാ വാടാ, നല്ല റെഡിക്വാന. ഓക്കെ, അതുപോലെ നമ്മുടെ ഫിഷിനെ എടുത്തിട്ട് നമ്മൾ പെറ്റ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവാം അല്ലേ. അത് ഇതിനൊക്കെ ഇവിടെ വെച്ചിട്ട് പോവാം. അപ്പൊ നമ്മൾ ഡിസ്കസിനെ പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ രീതിയിൽ പാക്ക് ചെയ്യട്ടോ.
കാരണം മനസ്സിലായില്ല. ഇത് നമ്മുടെ ഇതിന്റെ പേപ്പർ വിരിക്കാതെ നേരിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രെസ്സാവും മീനിങ്. അപ്പൊ പെട്ടെന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇടിച്ചിട്ട് ചാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതിന് പുറത്തൊന്നും കാണാത്ത രീതിയിലുള്ള പാക്കിംഗ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, ഡിസ്കസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് സ്ട്രെസ് വരാനും ചാവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് പേപ്പർ വെച്ചിട്ടാണ് പാക്ക് ചെയ്യട്ടോ. പ്രിന്റ് ഓക്കെ, അടിപൊളി. നമുക്ക് ഡിസ്കസിന്റെ ഫുഡും കൂടി വാങ്ങിക്കട്ടാ. ഡിസ്കസിന് എടുത്തോട്ടെ ബിറ്റ്സ്, അടിപൊളി ഫുഡാന്ന പറഞ്ഞത്. അതല്ല നമുക്കത് പരീക്ഷണം നടത്താം. അപ്പൊ നമ്മൾ രണ്ട് ബ്ലൂ ലോബ്സ്റ്റർ പിടിച്ചിട്ടുണ്ട്, ഒരു നല്ല കാലിന്റെ റെഡിനെ കണ്ടിട്ടുണ്ട്, അതിനും കൂടി നമുക്ക് നോക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് പൊട്ടാണെങ്കിൽ നമുക്ക് എടുത്തു വലിയ കാലം കൂടി. അപ്പൊ ബാക്കി നമുക്ക് സ്റ്റേഷനിലെത്തി കാണട്ടോ. അത് നമ്മളെ ഡിസ്കസിനെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് വിടുന്നത് കാണാം. ഓക്കെ ബൈ. എന്താണെന്നറിയോ, നമ്മുടെ ഡോട്ട്മുണ്ട്, ഡോട്ട്മുണ്ടിനെ കണ്ട, ഡോട്ട്മുണ്ടിന്റെ കളറൊക്കെ നന്നായിട്ട് യെല്ലോ കളർ പോയി വൈറ്റ് ആയിട്ട് വരും. അപ്പോ അതിനെന്തോ സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം കൂടുതലുണ്ട്. നമ്മൾ ഹൈഡ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളിൽ വെച്ചുകൊടുത്തിന്, പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ പുറത്ത് വെച്ചു. അപ്പൊ നന്നായിട്ട് പായൽ വന്നത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെയും പിന്നെയും മാറ്റേണ്ടി വന്നു. അപ്പൊ അതിന് സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പൊ ഫുഡൊക്കെ എടുക്കുന്നുണ്ട്, നല്ല തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കളർ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇതെന്താ വൈറ്റ് കളറിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്ട്രെസ് നമുക്ക് ഇനി കൂട്ടണം. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും കടലിലേക്ക് തന്നെ അവരെ തുറന്നു വിട്ടേക്കാം. എന്നാലും നമ്മളതിനെ ഒരു പീഡിപ്പിക്കുന്ന പോലത്തെ ഫീൽ ഇതല്ലേ. ഇപ്പൊ ഹൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അവിടെ തന്നെ ഉണ്ട് മൂപ്പര്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഏതായാലും തുറന്നു വിട്ടേക്കാം. ഇതുണ്ട് കളർ കണ്ടില്ലേ, കളർ ആദ്യം ഉണ്ടാകുന്നെന്ന് പറഞ്ഞാല് നല്ല ശരിക്കും യെല്ലോ ഉണ്ടായത്. ഇപ്പൊ അതാണ് നമ്മള് ഡോട്ട്മുണ്ട് എന്ന് പേരിട്ടത്. ഇപ്പൊ ശരിക്കും ജുവന്റസ് ആയി. ഓക്കെ, നമ്മള് ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഡോട്ട്മുണ്ടിനെ പിടിക്കട്ടാ. നമ്മള് കയ്യോടെ തന്നെ എടുക്കലേ. വാ, കം ഓൺ കം ഓൺ ബേബി. എടുക്കുമ്പോ ഒന്ന് ചാടാ. ഓട്ടാ, പെട്ടെന്ന് ചാടാൻ ചാൻസ് ഉണ്ടേതാ. ഓക്കെ, അപ്പൊ നമുക്ക് കടലിൽ പോയിട്ട് വിടാം. നല്ല ആക്റ്റീവാണ് നമുക്ക്. ഇതണ്ട ചേർ, വാലും ചെറുകലിന് യെല്ലോ കളർ ഉണ്ടേ. ഓക്കേ, നമ്മുടെ ചെറുതൊക്കെ യെല്ലോ ഉണ്ട്, പക്ഷെ ഫ്രണ്ട് ഭാഗമൊക്കെ ഫുള്ള് വൈറ്റ് ആയി പോയി. അപ്പൊ ഇങ്ങനെ നമ്മൾ സ്ട്രെസ്സിൽ ഇതിനെ വളർത്തണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് കടപ്പുറത്തേക്ക് പോവാം. നമ്മൾ അഡീഷണൽ ലൈറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടാ. കടലിൽ ഇപ്പൊ കുറെ ദൂരെ ഉള്ളത് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഡോട്ട്മുണ്ടിലെ, ഓക്കെ, നമ്മുടെ ബംബിൾ ബി ഗ്രൂപ്പർ അങ്ങനെ പോക്കായി. അപ്പൊ വിട്ടേക്ക അല്ലേ. ശരിക്കും നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി കേട്ടാ. നമുക്ക് കറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഓരോന്നോരോന്ന് ചാൻസ് ഇല്ല നമ്മൾ ഇതിൽ കാണിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത ഷോർട്സിന്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏതോ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ, നിങ്ങൾ കടലിലേക്ക് തന്നെ തിരിച്ചുവിട്ട് അതിന് വേറൊന്നുമില്ലല്ലോ, ഇങ്ങനെ വളർത്താതിരിക്കുന്നത് നല്ലതെന്നൊക്കെ. അപ്പൊ എന്തായാലും നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. സംഭവം പോയി. അപ്പോ ബംബിൾ ബി ഗ്രൂപ്പർ ബൈ. അപ്പൊ നമ്മളെ ഡോട്ട്മുണ്ടിനെ നമ്മൾ തിരിച്ചയച്ചിരിക്കുകയാണ് മക്കളെ. അപ്പൊ നമ്മുടെ ഡോട്ട്മുണ്ടിനെ അടിപൊളിയായിട്ട് ജീവിക്കട്ടെ. ഇനി നമുക്ക് ഡിസ്കസിനെ നമുക്ക് അക്വേറിയത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ മീനെല്ലാം വാങ്ങിച്ചിട്ട് ആ പെറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടേ. നമുക്ക് ആദ്യം ലോബ്സ്റ്ററിനെ നമ്മുടെ ടാങ്കിലേക്ക് മാറ്റാം. കാലൊക്കെ കണ്ട വിടവാ. സ്വാഗതം.
ബ്ലൂ എല്ലാം ഓടി വിളിച്ചിട്ടാ. അടുത്തത് ബ്ലൂ ഏതാ കാലി പോയിക്ക. നമ്മുടെ ആദ്യമുള്ള ഒറ്റക്കാലം അങ്ങനെ ഒരു കാലേ ഉള്ളൂ, ഒന്ന് പോയി. ഇതാ ഒരു ബ്ലൂവും കൂടെ കയ്യെടുത്തിട്ടുണ്ടോ? അത്യാവശ്യം ഇതാ ബ്ലൂ ആയി, വൈറ്റായി, റെഡ് ഉണ്ട്, പിന്നെ ഇതുള്ള എല്ലാ കളറും നമുക്ക് സെറ്റാക്കാം. ആ പുതിയ ആൾക്കാർ വന്നപ്പോൾ ഒന്ന് നോക്കാൻ വന്നിട്ടുണ്ടാ. അതാ അറ്റാക്ക് ചെയ്യണം. അയ്യോ പണിട്ടോ, ഒരു തടി കൂടിയിട്ടാണ് മറ്റേതിൻ്റെ ബ്ലൂ കാല് പൊട്ടിപ്പോയത്. സെയിം അവസ്ഥയാവോന്ന് അറിയില്ല. അതാ ടെറിട്ടറി ഫൈറ്റാന്ന് തോന്നിട്ടാ. നമ്മളൊരു വേംസിന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലോബ്സ്റ്റർ കഴിക്കുന്നുണ്ടാ. നല്ല രസമാണ് ഇവിടെ അറ്റാക്ക് ചെയ്ത് പിടിക്കുന്നതിലും കാണാൻ. ഞാൻ ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്ത് നോക്കട്ടെ, മറ്റവനെയും കൂടി പിടിക്കുന്ന കാണാം. അവൻ സ്വന്താക്കിയത് ഉണ്ടോന്നുണ്ട. അവന് ഹൈഡ് ചെയ്ത് നിൽക്കാനുള്ള സ്പേസിലേക്ക് അവൻ പോകുന്നത്. ഞാൻ ഇപ്പുറം ഒന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഒരു വേം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. ഇതാ നോക്കുന്നുണ്ടാ, ഒന്ന് മനസ്സിലായിട്ടാന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കാണോ വലിയതാന്ന് വിചാരിക്കണം കേട്ടോ. ഇതെല്ലാം കുഞ്ഞ് നമ്മളെ വിരലിന്റെ അത്രേ ഉള്ളൂ, ചെറു വിരലിന്റെ അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ എടുക്കാണോ വലിയ മറ്റേ നാഷണൽ ജിയോഗ്രഫിയിലും കാണുന്ന പോലെ ഉണ്ടല്ലേ, അത്രക്കൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഭയങ്കരമായ വീഡിയോ എടുക്കണം. ടീം മൊത്തം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ എന്തോ ഒരു ഫൈറ്റ് നടക്കാൻ പോകണ്ടേ. അതാ പിടിച്ചു. അപ്പൊ അപ്പൊ നമുക്ക് ഈ ഡിസ്കസിനെ നമുക്ക് പുതിയ ടാങ്കിലേക്ക് മാറ്റാം. അപ്പൊ നമ്മള് ടെമ്പറേച്ചർ ഒക്കെ വെള്ളത്തിലിട്ട് വെച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മീൻ നമുക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഡിസ്കസിനെയും കൂടി ഇതാ നമ്മൾ ഇടയുന്നേ. അപ്പൊ നമ്മുടെ ഫ്ലവർ ഹോൺ ഉണ്ട് കേട്ടോ ഇതില്. ഫ്ലവർ ഹോൺ നമുക്ക് പിടിച്ചിട്ട് സെപ്പറേറ്റ് ഒരു ടാങ്കിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ലാസ്റ്റ് പണിയാവും. ഓക്കെ കണ്ടില്ലേ, ഫ്ലവർ കൊണ്ട് ഇട്ട് കണ്ടാ കണ്ടാ. ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ മാറ്റാം. അവിടെ മീൻ ഇപ്പൊ നമ്മൾ ചെറിയ വെള്ളം മാത്രമേ ആക്കിയിട്ടുള്ളൂ. ഇതിന്റെ കാരണം എന്താ അറിയോ, ഈ ഡിസ്കസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്കസ് പെട്ടെന്ന് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തുവന്ന മീൻ ആണ്. അപ്പൊ ചെറിയ വെള്ളം വെച്ചിട്ട് പിന്നെ മെല്ലെ മെല്ലെ അവൻ ഇത് ഓക്കെ ആക്കി കഴിഞ്ഞാൽ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് അങ്ങനെ മാത്രമേ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റൂ കേട്ടോ. അപ്പൊ ഈ വെള്ളത്തിലാകുമ്പോൾ അവർ നോർമലായിട്ട് അങ്ങനെ നിന്നോളും, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം ശരിയായതിനു ശേഷം നമുക്ക് ഫുള്ള് വെള്ളം നിറക്കാം. ഓക്കെ, ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മെല്ലെ 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 നിറച്ചിട്ട് ഫില്ലാക്കി കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ ഡിസ്കസ് കൂട്ടന്മാർ എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അപ്പൊ അതിന്റെ അടുക്ക് നമുക്ക് ഡോട്ട്മോണ്ടിന്റെ അഭാവം നമ്മൾ എല്ലാവരും ടെൻഷൻ ആക്കിയല്ലേ, സാരമില്ല. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് ഒരു ചെറിയ ദുഃഖം ഉണ്ടാവും, വേറൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇതിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്.